നാളെ അത്തമാണ്, പൂക്കളം ഇടണ്ടേ? പരിപാടികൾ ഉഷാറാക്കണം. പൂ മേടിക്കാൻ എത്തുന്നവരുടെ തിരക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണം. കേരളത്തിലെ പൂ വിപണി അതെങ്ങനെയാണ്, ഇപ്പോൾ എത്ര വിലയൊക്കെ ഉണ്ട് ഓരോ ഐറ്റത്തിനും എന്നൊക്കെ അറിയണ്ടേ? വിശദമായി നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു അത്തം വൈബോടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജാണ്. തൃപ്പൂണിത്തുറയിലാണ് അഞ്ജലി ഇപ്പോൾ നിൽക്കുന്നത്. അത്തസമയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി എന്നൊക്കെ അഞ്ജലി അവിടെ നോക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സുനിഷ യല്ലൂർ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. കോഴിക്കോട്ട് നിന്ന് ശരത്തുണ്ട്. ശരത്ത് പാളയത്തേക്കാണ് പോയിരിക്കുന്നത്. കണ്ണൂരിൽ നമ്മുടെ അർജുൻ കല്യാണും തയ്യാറായി നിൽക്കുകയാണ്. അത്തച്ചമയമാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് അഞ്ജലിയിൽ നിന്ന് തുടങ്ങാം. അഞ്ജലി, ഗുഡ് ഈവനിങ്. തൃപ്പൂണിത്തുറ എത്തുമ്പോൾ എങ്ങനെയുണ്ട് പൂവിൻ്റെയൊക്കെ വില? ആദ്യം അത് കേൾക്കട്ടെ. നമുക്കും നാളെ അത്ത പൂക്കളം ഇടാനുള്ളതാണല്ലോ. അക്ക, ഉങ്ങൾക്ക് എന്ത് വേണം? മല്ലിപ്പൂ വേണമാ, പിച്ചിപ്പൂ വേണമാ, ജമന്തിപ്പൂ വേണമാ? ഇങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഈ തമിഴ് ചേട്ടന്മാർ ചോദിക്കുന്നത്. ഇവർ ഒരാഴ്ച മുമ്പേ, അതായത് ഓണം ഇങ്ങെത്തി മലയാളികൾക്ക് ഓണപ്പൂക്കളം ഇടാനായിട്ട് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് പൂക്കളുമായിട്ട് ഇവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ തൃപ്പൂണിത്തുറയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. മലയാളികൾക്ക് ഓണം സ്പെഷ്യലാണെങ്കിൽ എറണാകുളം തൃപ്പൂണിത്തുറക്കാർക്ക് ഡബിൾ സ്പെഷ്യലാണ്. ആഘോഷത്തിനേക്കാളപ്പുറം ആ ഒരു ആചാരമാണ് ഇവിടെ ഓണം. അപ്പോൾ ഈ ചേട്ടന്മാരോട് തന്നെ ആധികാരികമായി നമുക്ക് ഇവരോട് തന്നെ പൂവിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയൊക്കെ ഉണ്ട് പൂവിൻ്റെ വില? വില മേഡം 200 ഉണ്ട്. പിന്നെ ആ പൂവ് 200 ഉണ്ട്. ജമന്തി, വാടാമല്ലി 1 കിലോ 300 ഉണ്ട്. റോസ് 1 കിലോ 500 വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിലയുള്ള പൂവ് ഏതാ? മറ്റേ വൈറ്റാണ് വില കൂടുതൽ. വൈറ്റ് അത് എടുക്കണ 6 മാസം ഉണ്ട്. അത് കാരണം ഒരുപാട് ചിലവുണ്ട്. അത് കാരണം 600 രൂപ വില ഉണ്ട്. പൂവിനൊക്കെ നല്ല വിലയാണ് ഇതിനിപ്പം. അതായത് ഈ ഈ പൂവിനിപ്പോൾ 200 രൂപയാണ് 1 കിലോ. ഇതിനെ 200 രൂപയാണ് എന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. ഈ ഭാഗം, അതായത് ഈ സ്റ്റാച്യു, തൃപ്പൂണിത്തുറ സ്റ്റാച്യു തൊട്ട് ഈ ഭാഗം വരെ മുഴുവനായിട്ട് ഇപ്പോൾ പൂ കച്ചവടക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം. ഈ പൂവിന് ഏറ്റവും കൂടുതൽ വില ചേച്ചി. ഈ പൂവിന് എന്താ ഈ പൂവിന് ഇത്രയും വില കൂടാനുള്ള കാരണം? വെച്ചാൽ അത് അതുണ്ടാകുന്നത് 6 മാസം പിടിക്കും. അത് കാരണം ചിലവ് കൂടുതലാണ്. അത് കാരണം പൂവ് റേറ്റ് കൂടി വരുന്നത്. ഇതൊക്കെ 2 മാസത്തിൽ ഈ പൂവുണ്ടാണത്. അത് കാരണം ഇതിന് വില കുറവ്. അതിന് അത്രയും ചിലവ് കൂടുതലാണ്. അത് കാരണം വില കൂടുന്നത്. ആളുകൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടോ? വാങ്ങിക്കുന്നുണ്ട്. എന്നാലും ചില ആൾക്കാർ വില കുറച്ച്, ചില ആൾക്ക് കുറവ് മേടിക്കും. ഒരു പൂക്കള് കള വേണി ഇത്ര വേണി ചിലപ്പോൾ മേടിക്കണം. വേറെ ചെയ്യാൻ പറ്റൂല. നമുക്ക് പക്ഷേ ഈ വെള്ളപ്പൂക്കൾ ഒഴിവാക്കാൻ പറ്റൂല. അതെ അതെ, നാളെ അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൂവിനെ 600 രൂപയാണെങ്കിലും മലയാളികൾ വാങ്ങുമ്പോഴേക്കും ഒരുപിടി ആ പൂവും വാങ്ങിക്കൊണ്ടേ ബ്യൂറോയിലേക്ക് ചെല്ലാവൂ. ലേബി പ്രത്യേകം പറഞ്ഞല്ലേ വിട്ടത്. ഈ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സുജയ, പ്രത്യേകം ഇവർ നമുക്ക് വേണ്ടി പൂ തരും, ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള പൂക്കൾ വിശേഷങ്ങൾ. ഇവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ള വെള്ള ചെട്ടീന്റെ അടുത്താണ്, ജമന്തിന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പൂവിന്, അതായത് ഇതിനൊക്കെ 200, ഇതിനെത്ര ചേട്ടാ? ഇത് 500 രൂപ. ഇതിന് മാത്രമാണ് വില കുറവ്, 160. സുജയ, ഏറ്റവും വില കുറവുള്ളത് ഇതാ ഈ പൂവിനാണ്. അപ്പൊ വില ഇത് 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 എന്ത് പൂവാണ്? വയലറ്റ് പൂ. വയലറ്റ് വേറെ, അതായത് ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധയപ്പെട്ട വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതാ ഇതാണ് പച്ച കളറുള്ള. നമുക്ക് ഈ നമുക്ക് കളർ ഒപ്പിക്കണമല്ലോ, 10 കളറ് 10-ാം നാളിലേക്ക് ഒപ്പിക്കണം. അതുകൊണ്ട് പച്ചയായിട്ട് ഉപയോഗിക്കാൻ, പച്ച കളറിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകതരം ചെടിയുണ്ട്. അപ്പൊ ഇതിന് എത്ര രൂപയാ? ഓക്കെ. ആ ഇതിന് ചെറുതും വലുതും ഉണ്ട്. അപ്പൊ പച്ചപ്പൂക്കൾ ഇതിനിപ്പോ ഈ ഈ കെട്ടിന് 50 രൂപ, ഈ കെട്ടിന് ഇപ്പൊ 50 രൂപയാണ്. ഇതിന്റെ വലിയ കെട്ടിന് 100 രൂപ. നിങ്ങൾ ഈ പൂവൊക്കെ എവിടെ നിന്നാ കൊണ്ടുവരുന്നത്? ഇത് കോയമ്പത്തൂരിന്റെ കൊണ്ടുവരണം. കോയമ്പത്തൂരുണ്ട്, പിന്നെ ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സേലങ്ങാഞ്ചി, അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഇത് സ്വന്തം കൃഷിയുണ്ട്, ഇതൊക്കെ നമ്മുടെ സ്വന്തം കൃഷിയുണ്ട്. സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് കാരണം ഇച്ചിരി വില കുറച്ച് അതിശയം എടുക്കാൻ പറ്റും. ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി വില കൂടുന്നത്. അപ്പൊ സ്വന്തമായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വില കുറച്ച് കൊടുക്കണം. പറയാനോ പൂ മേടിച്ചാൽ സന്തോഷം. നിങ്ങൾക്ക് പൂ മേടിച്ചാൽ സന്തോഷം. ആ സന്തോഷത്തോടെ കുറച്ച് പൂവൊക്കെ അഞ്ജലി വാങ്ങിക്കൂ.